രാത്രി അമ്മേ എന്നടാ നിമിഷ എന്നാണ് വിശേഷം ബോവിനൊക്കെ ജനുവരിയില് പോണേന് മുന്നേ പെയ്ത നല്ലൊരു മഴയാണ്. ഒരു ജനുവരി 5-6 കണ്ടല്ലേ ടൗണിലൊക്കെ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊക്കെ ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടി. വലിയ മഴയൊന്നും കിട്ടിയില്ലായിരുന്നു. ഇല്ല, ഇന്ന് നല്ല സൂപ്പർ മഴ പെയ്തു കേട്ടോ. സൂപ്പർ മഴ പെയ്തു. 2 മാസത്തിന് ശേഷം ഇവിടെ മഴ പെയ്യണം. മഴ പെയ്തു ഇങ്ങനെ കാറ്റും ഇടിയൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ കാണിച്ചിട്ട് പോകായിരിക്കും. പക്ഷേ ഇന്ന് മഴ പെയ്തു. ഇനി ഞങ്ങളുടെ നാട്ടിലെ മഴ എങ്ങനെയുണ്ട്? സൂപ്പർ. തിരുവനന്തപുരത്ത് മഴ പോലെയാണോ? അതെ, നമ്മുടെ പിന്നെ വേറെ പുറത്തിരിക്കാൻ വേറൊരു പ്രധാനപ്പെട്ട കാരണം ഉണ്ട് കേട്ടോ. കറണ്ട് പോയി. ഞങ്ങളുടെ ഇവിടെ കറണ്ട് പോയിട്ട് അകത്തൊരു തുള്ളി വെട്ടമില്ല കേട്ടോ. വൈകുന്നേരം 6:22 എടാ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോ ആരോ ചോദിച്ചു നമുക്ക് ഇൻവെർട്ടർ വെച്ചൂടെ, പിന്നെ സോളാർ ഒക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. എന്നറിയത്തില്ല, ചാച്ചന് ഇൻവെർട്ടർ എല്ലാം വയറിംഗ് എല്ലാം ചെയ്തിട്ടേക്കണം. ചാച്ചന് ഇൻവെർട്ടറിനോട് ഒരു വലിയ താല്പര്യം ഇല്ല. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നോണ്ടാണ് ഭയങ്കര പാടാ. ഇപ്പൊ വെള്ളം ബാറ്ററിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. ബാറ്ററിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് ചാച്ചൻ പറയണേ. ചാച്ചനോട് ചോദിച്ചേക്കാം ബാറ്ററിക്ക് വെള്ളം ഒഴിക്കണം എങ്ങനെയാണ്. ചാച്ചനും ഇവിടെ ഉണ്ട് കേട്ടോ. നീ ചാച്ചനും മിറക്കൂട്ടം നനഞ്ഞു കുളിഞ്ഞിരിക്കുന്ന അവളെ മഴ മൊത്തം കൊണ്ടല്ലേ. പിള്ളേരും അവളുടെ തല അമ്മ തോർത്തി കൊടുക്കണം. ചാച്ച ഇൻവേർട്ടറിൽ വെള്ളം ഒഴിക്കണം ചാച്ചൻ അമ്മയോട് പറഞ്ഞോ. ബാറ്ററിക്ക് ആണോ? ആ ശരി, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലേ. ആ ബാറ്ററി വെള്ളം ഒഴിക്കണമെന്നല്ലേ. ആ ഞാനോർത്ത് ബാറ്ററിക്കകത്ത് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്. ആ ശരി, എന്നാ സൂപ്പർ മഴയല്ലേ ചാച്ചാ. കറണ്ട് ചാച്ചനെ മഴയത്ത് നിൽക്കുന്നു. ഇപ്പഴും ചെറുതായിട്ട് തൂളുന്നുണ്ട്. അതെ, നാളെ അതുപോലെ തന്നെ പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ നമ്മുടെ. എന്നാ അമ്മ പറഞ്ഞേ നമ്മുടെ 36 വർഷം തികച്ചു കേട്ടോ ചാച്ചനും അമ്മയും. അതിന്റെ വാർഷികമാണ് April 3rd നാളെ അല്ലേ. അന്നൊരു ഈസ്റ്റർ ആണോ? ഓഹോ, എന്തായാലും നാളത്തെ പരിപാടി നാളെ അല്ലേ. അല്ലേ ചാച്ചാ, അത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കണം കേട്ടോ. ഏതായാലും നമ്മുടെ പറമ്പും പരിസരമൊക്കെ കാണിച്ചു തരാം കേട്ടോ. മഴ പെയ്ത് നല്ല സൂപ്പറായിട്ട് കിടക്കണം കാണിച്ചു തരാം കേട്ടോ. നല്ല എന്തൊരു ഒരു ഒരു മഴ പെയ്ത് എന്താ പറയുക, തോർന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് രസമാണ് നിൽക്കുക. നമ്മുടെ മിറ്റമൊക്കെ നനഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കണം എനിക്ക്. അല്ലേ ഇതന്നെ കടച്ചക്ക കുഞ്ഞാണല്ലോ, ഫസ്റ്റ് കടച്ചക്കാണോ? അതെല്ലേ ആണല്ലേ. ആ എന്നാണേലും എന്ത് രസമല്ലേ മഴ പെയ്ത് തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. എന്തൊരു ഭംഗിയല്ലേ നമ്മുടെ വീടും പരിസരം കാണാനായിട്ട്. എന്തൊരാശ്വാസം, ശരിക്കും നല്ല ഉഷ്ണമൊക്കെ നല്ല കുറവുണ്ട് ഇല്ല നിമിഷ. ഉഷ്ണമൊക്കെ നല്ല കുറവില്ല, നല്ല സുഖമല്ലേ ഇപ്പം. നിമിഷം കൊച്ചിന് പാല് കൊടുക്കുവാനോട്ടോ. റീവൂട്ടിന് നിമിഷ അല്ലേ അമ്മ എന്നാ പറയാ. മഴയില്ലാത്തോണ്ട് റീവൂട്ട് സഹിതം പുറത്തായി. എല്ലാരും പുറത്തായി. കറണ്ട് ഇല്ലാത്തോണ്ട് കൊതുകൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. വലിയ ഇപ്പൊ മഴ പെയ്തോണ്ട് ഇപ്പൊ ഉടനെ കൊതുക് എന്തായാലും വരികയല്ല. ഇവിടെ വലിയ കൊതുകില്ല കേട്ടോ. ഇല്ല, ഇടയ്ക്ക് വല്ലപ്പോഴും അപൂർവമായിട്ട് ഒരു സന്ധ്യ മേഘങ്ങള നേരത്തെ ഇതുപോലെ പുറത്തോട്ടൊക്കെ മിറ്റത്തൊക്കെ നിന്നാൽ വല്ല ഒന്നോ രണ്ടൊക്കെ ഉണ്ടായാലേ ഉള്ളൂ. അതായത് അകത്ത് വലിയ കൊതുകില്ല കേട്ടോ. അതെ, എന്നാലും ഇതേ ഞങ്ങൾ ഇന്ന് വീട്ടിൽ വരാനൊരു കാരണം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഓർത്തു ഒരു ചെറിയ ക്യൂആൻഡ് എടുക്കാൻ. നല്ല മഴയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പരിപാടി അല്ലേ. അതെ അതെ, മഴയത്ത് ഞങ്ങൾ കട്ടങ്കാപ്പിയും കൊണ്ടൊക്കെ വന്നിരുന്ന ക്യൂആൻഡ് എടുക്കാൻ വന്നിരുന്നു. നല്ല ഭംഗിയായിട്ട് വന്നിരുന്നു കേട്ടോ. കറണ്ട് ഞങ്ങളെ ചോദിച്ചു, കറണ്ട് പോയി. അങ്ങനെ കൊറേ നേരം കറണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി കറണ്ടും പോകും, ഉള്ള വെട്ടം കൂടെ പോകും. വെട്ടം പോകും, പിന്നെ നമുക്ക് ഉള്ളവരെ അത് എടുക്കാന്ന് ഓർത്ത് നമ്മൾ എടുത്ത് എടുക്കുക കേട്ടോ. ക്യൂആൻഡ് ഞങ്ങൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നു. ഒരു ചെറിയൊരു ക്യൂ ആൻഡ് അല്ലേ. ചെറിയ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നമുക്ക് വീഡിയോ എടുക്കാം അല്ലേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. കൊതുക് എന്റെ ചെവിയുടെ സൈഡിൽ കൂടെ പറഞ്ഞു. ചെവി കൊതുക് അല്ലടാ, അത് ഈച്ച. എന്റെ അടുത്തോട് വന്നച്ചാ നിന്റെ അടുത്തോട്ട് വന്നു. ഒരു പാട്ടൊക്കെ പാടിയിട്ട് അങ്ങോട്ട് വന്നേ. കൊതുകിന് ഈച്ചക്ക് ഇപ്പൊ സെയിം സൗണ്ട് ആയിരുന്നു എനിക്ക് തോന്നുന്നു. എന്റെ കണ്ണിന്റെ പള്ളി കൂടെ ഈച്ച. ആ എന്നാലും ഇതേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നിമിഷ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അസ്മ പീക്കി ആണ് കേട്ടോ. നിമിഷയുടെ പാട്ട് സൂപ്പർ. എല്ലാ എപ്പിസോഡും ഓരോ പാട്ട് പാടണം നിമിഷ. അസ്മ പീക്കിയാണ് പറയുന്നത്.
താങ്ക് യു മാത്രമല്ലേ പാട്ടല്ലേ മഴയത്ത് നല്ല സുഖമുണ്ടല്ലേ പാട്ട് കേട്ടൊക്കെ. അടുത്ത ചോദ്യം കേട്ടോ. ഫെബ ജെൻസൺ ആണ് ചോദിച്ചിരിക്കുന്നത്, ചാച്ചൻ സൂപ്പർ, നിമിഷക്കുട്ടിയുടെ പാട്ട് അതിഗംഭീരം, എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. പിന്നെ നിമിഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, കൺമണി അൻപോട് കാതൽ തമിഴ് സോങ് ഒന്ന് പാടുവോ. എൻ്റെ പേര് ഫെബ തൃശ്ശൂർ. അയ്യോ, ഞാൻ ആദ്യം ഈ കമന്റ് നോക്കിയായിരുന്നു. അത് കുഴപ്പമില്ല, ആദ്യം ഒരാൾ റിക്വസ്റ്റ് ചെയ്ത പാട്ട് തന്നെ അല്ലേ രഞ്ജിത്ത് റിക്വസ്റ്റ് ചെയ്യുന്നല്ലേ നീ പറഞ്ഞു. നീ പെട്ടെന്ന് രണ്ടുപേര് കൺമണിയും കൂടെ അറിയാവുന്ന ഇപ്പോഴത്തെ ഹിറ്റ് പാട്ടല്ലേ. ഞാൻ ഈ പാട്ടൊന്ന് പാടണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ ഇപ്പോഴും വെച്ചാൽ നമുക്കൊരു വീഡിയോ എടുക്കണം ഈ പാട്ടിന്റെ. അത് ഞാൻ ഇങ്ങനെ നല്ല ഇച്ചിരി കൂടിയൊക്കെ നല്ല കരോക്കെ കിച്ച് പാടണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അതെ അതെ, എനിവേ ഫെബായ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണേ. ഷീല തദേവൂസ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. സൂപ്പർ ഹൗസ് ശരീരം ഒന്ന് ശ്രദ്ധിക്കുന്നത്, അയ്യോ നന്നായിരിക്കും. വണ്ണം കുറച്ചാൽ കല്യാണ ഫോട്ടോയിലെ പോലെയാകും, ഒന്ന് ശ്രമിക്കൂ ഹൗസു. തീർച്ചയായിട്ടും ശ്രമിക്കുന്ന കേട്ടോ. ഞാനിപ്പോൾ ചെറുതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ വന്നതിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷെ സാധിക്കുന്നില്ല കേട്ടോ. കല്യാണത്തിന് മുന്നേ ഞാൻ ഇതുപോലൊക്കെ തന്നെ കേട്ടോ ഇരുന്നത്. പക്ഷെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാനത് ഒന്ന് സ്ലിം ആയതാണ്. ഒരു സമയത്ത് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റുഡന്റ് ലൈഫ് ഒക്കെ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് സ്റ്റുഡന്റ് ലൈഫ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഒക്കെ ഒരു പ്രാരാധ എപ്പോഴും ജോലിയായിരുന്നു. പിന്നെ ഒറ്റത്തടിയൊക്കെയല്ല, അങ്ങനെ ഫുഡൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. എപ്പോഴെങ്കിലും കഴിക്കും, അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത് അതുപോലെ ഭയങ്കര ഭക്ഷണം ഒന്നും കഴിക്കാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് ബോഡിക്ക് വലിയ വണ്ണം കൂടുതലും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ അമ്മേ, ഭാര്യ നന്നായിട്ട് കുക്ക് ചെയ്യും, അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, പിന്നെ എങ്ങനെ കഴിക്കാതിരിക്കും. എന്താണേലും ഞാൻ ഉറപ്പായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. ഷീല പറഞ്ഞതുപോലെ ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പഴയ പോലെ തന്നെ വരാൻ ഉള്ള ട്രാക്കിലാണല്ലേ മേ. അല്ല നിമിഷ, ഞങ്ങൾ രണ്ടുപേരും കേട്ടോ. നിമിഷം അതുപോലെ തന്നെ എല്ലാവരെയും കാണിച്ചുതരാം കേട്ടോ. അടിപൊളിയായിട്ട് ഫുൾ ഫിറ്റ് ആക്കി ഞാൻ കാണിച്ചുതരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ജയശ്രീ നായരാണ് ചോദിച്ചിരുന്നത്. കടലക്കറി ഉണ്ടാക്കി നോക്കി, സൂപ്പറാണ് കേട്ടോ അമ്മേ, താങ്ക് യു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കടലക്കറി മാത്രമല്ല നമ്മുടെ എല്ലാ കറികളും ട്രൈ ചെയ്തവരെല്ലാവരും നന്നായിട്ടുണ്ടെന്ന് നമ്മളോട് അഭിപ്രായം പറയാനുണ്ടല്ലേ. ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. അമ്മയുടെ എല്ലാ റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കാം, സ്പെഷ്യൽ റെസിപ്പിയാണ് അല്ലേ അമ്മ. താങ്ക് യു ജയശ്രീ. അടുത്ത് വെച്ചിരുന്ന തിലകനിക് അങ്ങനെ കേട്ടോ, അങ്ങനെ എന്തോ പേരാണ്. സൂപ്പർ, ഞങ്ങൾ അമ്മയുടെ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കണ്ടോ, ഇന്ന് തുടങ്ങി ഉപയോഗിച്ച് തുടങ്ങി. സൂപ്പറാണ്, ഇത് ഇത്രയും ഈസി ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും അച്ചാർ സൂപ്പറാണ് അല്ലേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. നമ്മൾ
എന്താണേലും അമ്മയുടെ റെസിപ്പി ട്രൈ ചെയ്തൊക്കെ ഇവരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ടല്ലമ്മ. താങ്ക് യു തിലക, ഒത്തിരി താങ്ക്സ് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് ഇതൊക്കെ ഓരോരുത്തർ ട്രൈ ചെയ്തു ഉണ്ടാക്കി നോക്കി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതെ, നമ്മുടെ റെസിപ്പീസ് ഇനിയും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടംപോലെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടല്ലോ. അയ്യോ, ഇന്ന് അമ്മ നമ്മളത് കാണിക്കാൻ പറ്റില്ല, ഈ കറണ്ട് ഇല്ലാതെ ഞങ്ങൾ ഇരുട്ടി തിരുന്ന കഴിച്ച, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ അമ്മ നല്ല അടിപൊളി മീൻ പൊളിച്ചത് ഉണ്ടാക്കി വെച്ചു കേട്ടോ. അയ്യോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കഴിച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. എന്നെ ടേസ്റ്റ് അല്ല, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനൊക്കെ എന്ത് കൊള്ളാമോ. ഞാൻ ഞങ്ങൾ എത്ര അടുത്ത് പോയി കാശ് കളഞ്ഞിട്ടുണ്ടെന്നറിയോ. ഇതുപോലെ സീ ഫുഡിന് പേര് കേട്ട റെസ്റ്റോറൻ്റ് ആയിരിക്കും പോയി ഞങ്ങൾ ഇത് തന്നെ ഓർഡർ ചെയ്യും. നിമിഷം മീനിൻ്റെ വലിയ കൊതിച്ചാണ് കേട്ടോ. അപ്പം നിമിഷം മീൻ കഴിക്കാനായിട്ട് എല്ലാവിടെ ചെന്നാലും അവൾ മീൻ പൊള്ളിച്ചതോ അല്ലെങ്കിൽ മീൻ ഫ്രൈയോ മീൻ കറിയൊക്കെ ഓർഡർ ചെയ്യുള്ളൂ. അപ്പം ഞങ്ങളത് എല്ലായിടത്തും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ അമ്മ. എന്നാലും എന്നാ ടേസ്റ്റാണ് നമ്മുടെ മീൻ പൊള്ളിച്ചത്. ചാച്ചൻ എന്റെ ഡയറക്ടർ ചാച്ച, താങ്ക് യു. രാവിലെ പറഞ്ഞു ഞാൻ കേട്ടാന്നേ ഉള്ളി, നീ ഉള്ളിയല്ല മുള കാണോ, എന്തോ നീ വട്ടത്തിൽ അരിയായിരുന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞത്, എങ്ങനെയാണോ ചാച്ചൻ ആണെങ്കിൽ മിറ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മിറ ഇങ്ങനെ ഓടി ഇറങ്ങും കേട്ടോ. അപ്പൊ ചാച്ചൻ മിറേനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലായിട്ട് എന്താ പറയാ, മിറയുടെ കൂടെ അവിടെ പോയിരിക്കും. ഞാൻ മറിയാക്കി പറഞ്ഞു ചാച്ചനോട്, ഞാൻ പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ചാച്ചൻ എന്തായാലും മിറക്കുട്ടനോടെ അവിടെ പോയിരിക്കും. അതെട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാലമ്മേ. അടുത്ത ക്വസ്റ്റ്യൻ സിൽവി ജോസഫ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ലീവ് നീട്ടി കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക്സ് സിൽവി, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ പോവാതിരിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. അപ്പൊ തന്നെ എടുത്ത് പ്രയോഗിച്ചു, അപ്പൊ തന്നെ അവർ ലീവ് സാങ്ഷൻ ആക്കി തരുകയും ചെയ്തു കേട്ടോ. അമ്മ ഈ ലീവ് കിട്ടിയതിൽ വലിയൊരു കഥയുണ്ടെന്നേ പറയട്ടെ. എന്റെ ലീവ് കിട്ടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇപ്പം നമ്മുടെ റോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു വലിയ ഓഫീസേഴ്സ് ആണ്, നമ്മുടെ ഞാൻ ജയിലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസർ ആണല്ലോ. നമുക്കെല്ലാം ഈ പോലീസ് സിസ്റ്റമാണ്, നേവി സിസ്റ്റം പോലെ തന്നെ. ഇപ്പം കമാൻഡർ, സൂപ്രണ്ടൻറ്റ് അങ്ങനെയാട്ടോ നമ്മുടെ മേളിലേക്കുള്ള ഓഫീസേഴ്സ്. അപ്പം ഇതുപോലെ തന്നെ ഈ റോസ്റ്ററിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾ, അതായത് ഈ ലീവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്. സാധാരണ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ് കേട്ടോ. അപ്പോൾ ആ സാറ് എനിക്കങ്ങനെ ഒരാഴ്ചയായിട്ട് ലീവിന് പോയതായിരുന്നു. സത്യമായിട്ട് ഇതാണ് സംഭവം, സത്യമായിട്ടും ആ സാറ് ലീവിന് പോയതായിരുന്നു കേട്ടോ. അപ്പം പുള്ളി ലീവിന് പോയതുകൊണ്ട് താൽക്കാലികമായിട്ട്, അതായത് ആക്ടിങ്, ഇപ്പം ഒരു പൊസിഷൻ വേറൊരാളെ ചെയ്യുമ്പോൾ ആക്ടിങ്, ഇപ്പം നമ്മളിവിടെ പറയില്ല ആക്ടിങ് എസ് ഐ, ആക്ടിങ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറയില്ലേ, ആക്ടിങ് ഡി ജി പി, അതുപോലെ തന്നെ ഈ പുള്ളി ആക്ടിങ് എഫ് എം എന്ന് പറയും കേട്ടോ. ആക്ടിങ് എഫ് എം, ആക്ടിങ് എഫ് എം ആയിട്ട് അത് ഫങ്ഷണൽ മാനേജർ. അപ്പം പുള്ളി ഫങ്ഷണൽ മാനേജറാണ്, സൂപ്രണ്ടൻ്റാണ് കേട്ടോ. പുള്ളി ആ പൊസിഷനിൽ അത് ഒരാഴ്ചത്തേക്ക് ആക്ട് ചെയ്താണ്, അതായത് പുള്ളിക്ക് പകരമായിട്ട്. ഞാൻ കറക്റ്റ് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, കാരണം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് നോക്കാറേ ഇല്ല കേട്ടോ. വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നോക്കുന്നത് ഇപ്പം നാട്ടിലാണ്ട് എൻജോയ്മെൻറ്റ് ഫുൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ ഇമെയിൽ ഒന്നും നോക്കുന്നില്ലായിരുന്നേ. അപ്പം എന്താണേലും ഞാൻ ആ ജസ്റ്റ് നമ്മുടെ റോസ്റ്ററിൻ്റെ സാറിന് ഇമെയിൽ അയക്കാമെന്ന് വിചാരിച്ച സമയത്ത് ഈ സാറായിരുന്നു നമ്മുടെ ആക്ടിങ് എഫ് എം. അയാൾ നമുക്ക്, ഞാൻ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ആയിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, നമ്മളെക്കാളൊക്കെ ഒത്തിരി വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. പക്ഷേ എന്നാലും പുള്ളി സ്ട്രെയിറ്റ് അവേ എൻ്റെ ലീവ് പുള്ളി അപ്രൂവ് ചെയ്തു. എന്നോട് ചോദിക്കും പറയുകയോ ഒന്നുമില്ല. സാധാരണ നമ്മൾ ഇപ്പോൾ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഫുൾ പേയിലാണ് ഇപ്പം നിലവിലുള്ളത്, അത് ഹാഫ് പേയിലേക്കാണ് ഞാൻ ആക്കിയത്. അപ്പോൾ ഹാഫ് പേയിലേക്ക് കാണുകയാണെങ്കിൽ ഒത്തിരി എക്സ്പ്ലനേഷൻ കൊടുക്കണം കേട്ടോ, റീസൺസ് കൊടുക്കണം, സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അങ്ങനെ നൂറുകൂട്ടം പരിപാടികളുണ്ട്. ഈ സാർ എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. എന്നോട് പറഞ്ഞാൽ ഓക്കെ, നീ ചോദിച്ച സംഭവം പുള്ളി എനിക്ക് ലീഫ് ഫോമൊക്കെ അയച്ച് തന്ന് സൈൻ ചെയ്ത് ടപ്പ ടപ്പേത് കാര്യങ്ങൾ നടന്നമ്മ. പെട്ടെന്ന് ആ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. ഞാൻ ആ ദിവസം ചോദിച്ചുകൊണ്ട്, കാരണം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ പുള്ളി തിരിച്ചു വന്നു, എന്ത് വെക്കേഷൻ പോയതായിരുന്നു. അതുകൊണ്ട് ഭാഗ്യത്തിൽ കിട്ടിയ ഒരു ലീവാണ് കേട്ടോ ഇത്, ഒരു മാസത്തേയും കൂടെ ഉള്ളൊരു ലീവ്. ആ സാറിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. നിങ്ങളുടെ പേര് മാർക്കുന്ന കേട്ടോ, മാർക്കിന് മാർക്ക് സാറിന് ഒത്തിരി താങ്ക് യു. അല്ലേ, കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ അല്ലേ ഇല്ലേ ജീഷ, കഷ്ടപ്പെട്ടു പോയാലും കേട്ടോ. ഞങ്ങൾ അവിടെ പോയിട്ട് എന്താ പറയുക, ഒരു മാസം കൂടെ നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിന് വലിയ സന്തോഷമില്ല അല്ലേ. എന്തായാലും ആ സാറിനും താങ്ക് യു ക്വസ്റ്റ്യൻ ചോദിച്ച സിൽവിക്കും താങ്ക്സ്. അമ്മേ അടുത്ത ചോദ്യം ചോദിച്ചാലോ നിമിഷ. ഷമീല ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, ഷാമിള, വീഡിയോ ഒത്തിരി ഇഷ്ടം, നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്, അമ്മയുടെ സംസാരം ഒത്തിരി ഇഷ്ടം.
അതെ, നമ്മളെപ്പോഴും തൊഴിൽ ഉണ്ടല്ലേ, എന്തെങ്കിലും ആവശ്യം നമ്മൾ ആരെങ്കിലും തൊഴിലുണ്ട് കേട്ടോ. നിങ്ങൾ നമ്മളെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് കാണാം അല്ലേ. അതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ. അടുത്ത ചോദ്യം ചോദിക്കുന്ന കുമാരി ഷീജി ആണ് ചോദിക്കുന്നത്. ഷീജ കുമാരി എന്നായിരിക്കും പേര് കേട്ടോ. ലുലു മാളിൽ വെച്ച് കണ്ടായിരുന്നു, ഒരുപാട് സന്തോഷം തോന്നി. അമ്മ അതാരാ? ആണോ? നമ്മള് കുറച്ചുപേരെ കണ്ടു, അതുകൊണ്ട് ഷീജയെ ഞങ്ങള് എടുത്തു ഓർക്കണില്ല, എങ്കിലും ഒരുപാട് സന്തോഷം ഉണ്ട് ഷീജയെ. താങ്ക് യു. ഞങ്ങൾ ലുലു എറണാകുളത്തും വെച്ച് ഒത്തിരി പേര് കണ്ടു. ഒരുപാട് അടുത്ത ചോദ്യം സതി ദേവി ആട്ട് ചോദിച്ചിരിക്കുന്നത്, നിമിഷയുടെ അച്ഛനും അമ്മയും വരുമ്പോൾ നിമിഷയ്ക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അയ്യോ, അത് ഞാൻ പറയണം നേരത്തെ വിചാരിച്ചാട്ടോ, ഭയങ്കര സന്തോഷമാണ്. പപ്പയും മമ്മിയും കാണാൻ പറ്റില്ല, കാരണം നമ്മളിപ്പോ ഒരു മാസം കൂടെ എക്സ്റ്റൻഡ് ചെയ്തപ്പോ അവരുമായിട്ടും നിൽക്കാൻ പറ്റും, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. സത്യം. അതെ അതെ, അവരെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കാനും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അധികം സമയം നിൽക്കാൻ പറ്റിയില്ല, അധികം ദിവസങ്ങളൊന്നും. അവരിവിടെ വരുമ്പം നമുക്ക് അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് ചെയ്യാം, അടിപൊളി ട്രിപ്പുകൾ ഇനിയും വരുന്നുണ്ടല്ലേ. അവരുടെ കൂടെ ട്രിപ്പുകൾ വരുന്നതായിരിക്കും, സൂപ്പർ ട്രിപ്പുകൾ. താങ്ക് യു കേട്ടോ ചോദ്യം ചോദിച്ചതിന്. അടുത്ത ചോദ്യമാണ് മറിയാമ്മ ജോർജാണ് ചോദിച്ചിരുന്നത്, ഞാൻ രണ്ട് പ്രാവശ്യം കമൻ്റ് ഇട്ടു, ഒന്നിനും മറുപടി തന്നില്ല. അയ്യോ, ഞാൻ നീ വഴക്ക് കമൻ്റാണല്ലോ അമ്മേ. ഞാൻ നിങ്ങളുടെ നേരത്തെയുള്ള സബ്സ്ക്രൈബറാണ്, പക്ഷേ കമൻ്റ് ഇപ്പോഴാണ് ഇട്ടത്. കാരണം നിങ്ങളുടെ സന്തോഷം കണ്ടുകൊണ്ട് ഇരിക്കും. നേരത്തെയുള്ള കമൻ്റ് ഇട്ടിരിക്കുന്നത് അമ്മയുടെ കല്യാണം കാര്യം പറയുന്ന വീഡിയോയിലാണ്. ഓക്കെ ഓക്കെ, അതില് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, കമൻറ്റ് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ മറിയാമ്മ ജോർജ്. അതെ, നമ്മൾ ഇനി വായിക്കുമ്പോൾ മറുപടി കൊടുക്കണോർ തന്നെയായിരുന്നേ. മറുപടി എടുത്തില്ല ഞാൻ ക്യുആൻഡിക്ക്, നമ്മുടെ മറിയാമ്മ ജോർജിന് കമൻറ്റ് എടുത്തില്ല. ഇതിനു മുമ്പ് ഇനി ഇപ്പോഴും ചിലതിനൊക്കെ മറുപടി എഴുതുന്നുണ്ട്, മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മൾ. അടുത്ത എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് അറിയാതെയാണ് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, കാല എഴുതിയിൽ എഴുതണം കേട്ടോ. താങ്ക് യു മറിയാമ്മ ജോർജ്. ഞാൻ കഴിഞ്ഞ ദിവസം മറിയാമ്മ ജോർജിന്റെ ഒരു കമന്റിന് റിപ്ലൈ കൊടുത്തായിരുന്നു, അമ്മ എനിക്ക് കമന്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ തവണത്തെ, കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിലാണ് തോന്നുന്നു കേട്ടോ. ഇപ്പൊ കുറെ ഇപ്പൊ അടുത്തടുത്തുള്ള ഒരുമാതിരി വീഡിയോയിലൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതെ, അതുകൊണ്ട് ഞാൻ ഒത്തിരി താങ്ക് യു കേട്ടോ. അതെ, അടുത്ത ചോദ്യം സതീഷ് ചെമ്മണ്ണിലാട്ടോ ചോദിക്കുന്നത്, എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലഭ്യമല്ലാത്തതിനാൽ കുറച്ച് ദിവസമായി നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇന്ന് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു, ഇനി എല്ലാ വീഡിയോയും കാണാമല്ലോ, സമാധാനമായി, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു സതീഷ്, നല്ലൊരു കമൻ്റ് ആട്ടോ, നല്ല പോസിറ്റീവ് കമൻ്റ്. അടുത്ത ചോദ്യമാണ് യദു കൃഷ്ണ ആണ് ചോദിച്ചിരിക്കുന്നത്, നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റി ഓസ്ട്രേലിയയിൽ സാലറി ഒന്ന് പറയാമോ. നിമിഷയോടാണ്. അത് നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, നമുക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ വലിയൊരു കൺട്രിയാണ്, അപ്പോൾ അവിടെ ഓരോരോ സ്ഥലങ്ങളിലും എന്താ പറയുക ഹോസ്പിറ്റൽസ് ഉണ്ട്, അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഒരു അടിപൊളി സെപ്പറേറ്റ് വീഡിയോ ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ, നഴ്സിംഗിനെ കുറിച്ചും ഓസ്ട്രേലിയ വരുന്നതിനെ കുറിച്ചൊക്കെ. നമുക്ക് സാലറി അങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് പറയാൻ പറ്റത്തില്ല, കാരണം ഗവൺമെന്റ് സെക്ടർ ഒരു സാലറി ആയിരിക്കും, ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാം, പ്രൈവറ്റ് ആയിട്ട് വേറെ ആയിരിക്കും, പിന്നെ നമ്മൾ എന്താ പറയുക ഏജൻസി നഴ്സിന് വേറെ ആയിരിക്കും, പിന്നെ അതുപോലെ ഏജ് കെയറും ഉണ്ട്. അപ്പോൾ ഏജ് കെയറിന് പോയപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ എന്നാലും ഓസ്ട്രേലിയ നല്ലൊരു കൺട്രി. നമുക്ക് വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, നമുക്ക് എന്തായാലും നഴ്സിംഗിനെ പറ്റിയുള്ളത് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കുറേ പേർ എന്നോട് ചോദിക്കുന്നത്, എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഞാൻ എന്നെ ജോലി ഞാൻ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് നേഴ്സാണ്, അതുപോലെ തന്നെ അത് നമ്മുടെ ലൈറ്റ് ഫുള്ള് പോയി തുടങ്ങി കേട്ടോ, നമ്മുടെ നേരെ സന്ധ്യയായി അല്ലേ. കാണാൻ കാണാൻ ചെറുതായിട്ട് ഒരു മിന്നായം പോലെ കാണാം നിങ്ങൾ രണ്ടുപേരും, ഒരു മിന്നായം പോലെയാണ്. ലാസ്റ്റ് ക്വസ്റ്റിനോട് ചോദിച്ചു ഞാൻ വൈൻഡപ്പ് ചെയ്താലോ. മരിയ ജോസ് ആണ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ഓസ്ട്രേലിയയിൽ എവിടെയാണ്, എൻ്റെ മോൻ അവിടെയാണ്. ഹായ് ഹലോ, താങ്ക് യു മരിയ ജോസ്. ഞങ്ങൾ ഓസ്ട്രേലിയ എവിടെയാണ്? ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് കേട്ടോ. ഡബ്ബോ, ഡബ്ബോയിലാണ് കേട്ടോ ഞങ്ങൾ, ഡബ്ബോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, റീജിയണൽ ടൗൺ ആണ്, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. സിഡ്നിന്ന് കുറച്ച് ഒത്തിരി മാറിയിട്ടുള്ള സ്ഥലമാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകുകയും ചെയ്യാം, അധികം ദൂരമൊന്നുമില്ല, ഒരു 5 hours അല്ലെങ്കിൽ 4 hours അത്രേ ഉള്ളൂ, അത്രയും ദൂരമുള്ളല്ലേ. എന്താണേലും ഇതേ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ഞങ്ങൾ ഉടനെ ചെയ്യുന്ന കേട്ടോ, ഓസ്ട്രേലിയനെ കുറിച്ചുള്ള വീഡിയോസ് ഞങ്ങൾ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അമ്മയ്ക്കും ചാച്ചനും അഡ്വാൻസ് ഹാപ്പി ആനിവേഴ്സറി വിഷസ് അല്ലേ. ഒരു നിമിഷം, നാളെ കിഡിലെ സർപ്രൈസുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് എന്തായാലും അറിയാം സർപ്രൈസ് ഉണ്ട്, ഞങ്ങൾ തരുമെന്നല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴേ പറയുന്നത് സർപ്രൈസുകളുണ്ട്. എന്താ
നാളത്തെ വീഡിയോ ആരും കാണാൻ മറക്കരുത് കേട്ടോ, കാണാതിരിക്കാൻ കാണാൻ മറക്കരുത്, സോറി കാണാൻ മറക്കരുത്. അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. അമ്മ കേക്കൊക്കെ വേണോ? അമ്മ കേക്ക് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, കേക്കൊക്കെ വേണോന്ന് കേട്ടോ. എന്നാണേലും വളരെ ഒരു പെട്ടെന്ന് ഒരു ഉള്ളൊരു ക്യൂ ആൻഡ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വിചാരിക്കുന്നു. റീബൂട്ടാ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ, റീബൂട്ടാ അവരാണ്. മഴയൊക്കെ എൻജോയ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ. എന്നാണേലും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ല അമ്മ, നമുക്ക് വേണ്ടി ചെയ്താലോ, ഇരുട്ടാ, അകത്ത് കയറാൻ നിവൃത്തിയില്ല, അകത്ത് ഫുൾ ലൈറ്റ് ഓഫ് ആയി പോയോട്ടോ. പല്ലു പത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്താലും ഏതാണ്ട് ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത്. എന്തായാലും കറണ്ട് വരാതെ നമുക്ക് അകത്ത് പോയിട്ട് കാര്യമില്ല കേട്ടോ. എന്നാലും ഞങ്ങളിവിടെ നല്ല വർത്താനമൊക്കെ പറഞ്ഞ ഒരു കട്ടൻ കാപ്പിയും കൂടെ ഇട്ടുകൊണ്ടൊക്കെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളും നിങ്ങളെ ഞങ്ങൾക്ക് അതെ, പിന്നെ നമ്മുടെ പൂച്ചയപ്പം അങ്ങനെ പറഞ്ഞാൽ കുമ്പളപ്പം അതെ, ഒത്തിരി സാധനങ്ങളുണ്ടല്ലേ. ചാച്ച ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തോട്ടെ, ചാച്ചനവിടെ ഉണ്ട് കേട്ടോ, ചാച്ചനവിടെ ഉണ്ട്. ചാച്ച ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണേ, ഇവിടെ ചാച്ചാ ഇരുട്ടാട്ടെ, ചാച്ചനൊന്നും കാണാൻ പോലും വയ്യമ്മ, ചാച്ചനൊന്നും കാണാൻ പോലും വയ്യാട്ടെ. എന്താണ് ഇരുട്ട് തുടങ്ങിയിട്ടോ, ഞങ്ങളിത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ നിമിഷ, അല്ലേ അമ്മ. നാളെ ഞങ്ങളൊരു നല്ല അടിപൊളി ബർത്ത്ഡേ ഹാപ്പി ആനിവേഴ്സറി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, സോറി ആനിവേഴ്സറി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ അമ്മ നിമിഷ.